എടാ വീശി കണക്ക് വീച്ച് കണക്ക് വീശി എനിക്ക് തോന്നുന്നു നമ്മൾ ടീം ഒപ്പം ആവുമ്പോൾ എന്നെ അങ്ങനെ തന്നെയായിരുന്നു ടീമ് പാവുന്ന വിളിച്ച് വിളിച്ചത് നോക്കാം നീ നോക്കിക്കോ നോക്കോ ടീമായിട്ട് ചിലപ്പോൾ അവർ അടിക്കാൻ ചാൻസ് ഉണ്ട് എന്നെ അതേപോലെ വന്ന വന്നാൽ നൈസറിൽ നിന്ന് നോക്കാം അവീ പോകാം ഉപ്പം ഉണ്ടോ കണ്ടോണുണ്ടോ അവർ ടീം പോകുന്നുണ്ടോ ഞാൻ മല്ലേ എത്ര വരെ നാല് പേരുണ്ടോ നാല് ആ സ്കോട് മൊത്തം ടീം നീ ആ ലൂട്ട് ഉണ്ടിയുമ്പോൾ ഞാൻ ലൂട്ടിടുത്ത് നൈസറിന്റെ പൊക്കാമറ്റൊക്കെ ആ ടോക്കൺ എടുത്ത് നോക്കി എന്റെ വീട്ടിൽ നോക്കും അടിക്കുന്നുണ്ട് ഇടുന്ന അടിക്കുന്നുണ്ട് ഇടനിന്ന് അടിക്കുന്നുണ്ട് എടാ നീ ഇരുന്ന് ഇടുന്ന ഇരുനടിക്കാടിയ പറഞ്ഞല്ലേ പറഞ്ഞല്ലേ പറഞ്ഞേ അബ് ഗൈസല സമാർക്ക് നമ്മുടെ പുതിയ സ്വാഗതം ഇത് കിടപ്പിലും പോലത്തെ റാങ്ക് മസിനെ കാണാൻ വേണ്ടി പോകുന്നത് എന്തായാലും ഇതിനുമുമ്പത്തൊരു മാച്ചിനകത്ത് ഒരു സംഭവം നടത്തുന്നുണ്ടായിരുന്നു അതായത് ഞാൻ റെഡ് ക്രിമിനൽ ഉണ്ടാകുന്നു തോന്നുന്നു കുറെ ആൾക്കാർ നൈസർ എന്താണ് ഇരുന്ന് കാണിച്ച് ടീം ഒപ്പ് ആകാൻ വേണ്ടി നോക്കുന്നുണ്ട് അങ്ങനെ ഒക്കെ ഞാൻ വിചാരിച്ചു വിചാരിച്ചോ ടീമ് ആവുമ്പായിരിക്കും എന്ന് വിചാരിച്ചാൽ ആമാർ കൂടെ ഇരുന്ന് കാണിച്ചപ്പോഴത്തേക്കും മാറ്റി കൊണ്ടുപോയിട്ട് എടുത്തിട്ട് അടിച്ച് കൊല്ലുകയാണെങ്കിൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ വിചാരിച്ചോ അപ്പത്തെ വെച്ച അമ്മമാർ അതായത് കയ്യിൽ കൊന്നാൽ വിചാരിച്ചു നൈസറിന്റെ കൂട്ടുകാരോടും പറഞ്ഞു എടാ നീ കൂടി നൈസർ ഉടമ പോയി നിൽക്കേക്ക് ആ മിക്കുന്നത് കാണാൻ പോയപ്പോഴത്തേക്കും അവനെ നൈസർ അതേപോലെ തന്നെ അടിച്ചു ടീമ് ആവുന്ന പോലെ ഇരുന്ന് കാണിച്ചിട്ട് അടിച്ച് കൊല്ലുകൊണ്ടായിരുന്നു ഓക്കെ ഏതായാലും ആ ഒരു സമയത്ത് എനിക്ക് ഉണ്ടായിരുന്നു അതായത് ഈ ക്രിമിനലൊക്കെ ഇപ്പോ റെഡ് ക്രിമിനലൊക്കെ നൈസർ നമ്മുടെ നൈസർ കുറെ ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട് സോ ഇനി മുതൽ അങ്ങോട്ട് ആറിനെ ടീമ് പാവണ്ടെന്നാണ് വിചാരിച്ചത് ഓക്കെ അതിനുശേഷം കളിക്കുന്ന ഒരു കിടിലം മാച്ചാണ് ഈ ഒരു മാച്ച സംഭവം വെച്ചാൽ വേറെ ലെവലായിരുന്നു ഇപ്പൊ കിടക്കം പോയി കുറേ നേരം ഓക്കെ ഇറങ്ങിയതിനു ശേഷം എത്ര നേരം കഴിഞ്ഞിട്ടാണ് ഇവനെ കിട്ടിയത് എനിക്കും കാര്യം ഇറങ്ങിന്റെ കൂടെ ഉള്ളിൽ നോക്കുകയാണല്ലോ ഹീറോയ്ക്ക് ത്രീ സോ ലോബി മൊത്തം ഒന്നെങ്കിൽ ഗ്രാൻഡ് മാസ്റ്റർ അല്ലെങ്കിൽ അത്യാവശ്യം ഹീറോയ്ക്ക് പേർസ് സോ സോമാർ മാക്സിമം കിടിലം പോലത്തെ പുഷും കളക് ചെയ്തിട്ട് മാത്രമേ ആമാർ കളിക്കുന്നത് എനിക്ക് ഉറപ്പുള്ള കാര്യമാണ് അതായത് നമ്മുടെ മാപ്പിന് സൈഡിലൊക്കെ വന്ന് വെള്ളത്തിലൊക്കെ ഇറങ്ങി പുഷ് ചെയ്യുന്ന ആൾക്കാരുണ്ട് ഓക്കെ എന്തായാലും ഈ ഒരു മാച്ചത് നൈസർ നമ്മളെ ഇറങ്ങിയിരിക്കുന്ന ഒരു പീക്കിനായിരുന്നു പീക്കിനകത്ത് കില്ല് പോലെ കിലില്ലെടു താഴേക്ക് നോക്കുന്ന സമയത്തുണ്ടല്ലോ ഒരു ടീം തമ്മിൽ അടി കൂടുവായിരുന്നു ഒന്നും നോക്കിയില്ല കുറച്ച് ഡാമേജ് കൊടുക്കാൻ വേണ്ടി നോക്കി നോക്ക് നോക്കെടുത്തതിനു ശേഷം എനിക്ക് മനസ്സിലായി ആ നോക്ക് നമ്മളിപ്പോൾ നോക്ക് നോക്കെടുത്തില്ല അവനാണ് ഒരുത്തിനോട് കൊന്നിട്ടുണ്ടായിരുന്നു എന്തായാലും കേസ് അവനെ നെയ്തിട്ട് കംപ്ലീറ്റ് ആക്കിയിട്ട് ആ ഒരു കിലോ കൂടെ നമുക്ക് കിട്ടിട്ടേന്ന് നോക്കുമ്പോഴത്തേക്കും ടീമിൻ്റെ അവിടെ വേർത്ത് ഉണ്ടായിരുന്നു സുനൈസർ എവിടെ എത്ര പേര് പേരൊക്കെ രണ്ട് ടീമിൽ നിന്ന് കിട്ടുമ്പോൾ ഫൈറ്റ് അത് നമ്മൾ കുമ്മിനടിക്കാൻ വേണ്ടി കറി അതിനകത്ത് ഒരു ടീമിനെ നമ്മൾ കിലിട്ടുണ്ടായിരുന്നു നമ്മളെ അങ്ങോട്ട് കിട്ടിയിട്ട് അവർ രണ്ടുപേരും അറിയാൻ വേണ്ടി പോവുക എന്തെങ്കിലും കേസ് അങ്ങോട്ട് പോകുന്ന സമയത്ത് ഒരു കാര്യം വന്നാലും അതായത് നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ പ്ലീസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യാത്ത ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് കുടിച്ചുകൊണ്ട് അത്രയും സന്തോഷം ഓക്കെ എന്തായാലും കേറിച്ച് നോക്കാൻ വേണ്ടി നോക്കുന്നുണ്ട് ആർ എവിടെയെങ്കിലും നോക്കുമ്പോൾ അവിടെ നിൽക്കുന്നത് പിന്നല്ല അങ്ങോട്ട് കേറിപ്പോ അകത്ത് കയറി അവൻ നോക്കി അവൻ വെയിറ്റ് ചെയ്ത് ആയിരുന്നു ഒന്നും നോക്കിയില്ല അടിച്ചിട്ട് അതിൻ്റെ ഒരു ഗ്രൂട്ട് അവൻ ലൈഫ് ഓർവായിരുന്നു അടുത്തുകൂടെ അടിച്ചീറ്റ് ആക്കി നോക്കേണ്ട പെണ്ണുമ്പോഴിലൊക്കെ കിടക്കുന്നുണ്ട് അപ്പൊ നക്കെ അതേപോലെ കിടക്കൂ എന്നൊക്കെ പറയുന്നുണ്ട് ഓക്കെ കേസ് കഴിഞ്ഞ മാസം നമ്മളെ എടുത്തിട്ടടിച്ചില്ല അതിന്റെ ഒരു ചെറിയ വിഷമം ഉണ്ടായിരുന്നു കേസൊക്കെ ആരോ ചെയ്തതിന് ഒരവസ്ഥയാണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നാലും ഇവന്റെ കൂടെ ഒരുത്തിനും കൂടെ ഉണ്ടാവണ്ടായിരുന്നു അവരെ കാണുന്നില്ല ഓക്കെ അവനായി കാണുന്നില്ല നോക്കുമ്പോഴത്തേക്കും സിംഗ് നമ്മളെ കണ്ടു കൊറേ ഡാമേജ് കൊടുത്തു എ ബി സി ഡി ആയതുകൊണ്ട് ഒന്നും നോക്കിയില്ല നൂറ്റി അഞ്ച് ഡാമേജ് എന്നാൽ കേസ് എനിക്ക് എ ബി സി ഡി വല്ലാതെ ഇഷ്ടപ്പെട്ടു പോയി ഈ ഒരു അപ്ഡേറ്റ് ഇല്ലെങ്കിൽ കുറച്ച് മുമ്പത്തെ അപ്ഡേറ്റിന് ശേഷം ഉണ്ടല്ലോ എ ബി സി ഡി ആ ഒരു ഇതിനകത്ത് കിട്ടൂലാണ് ആ ഒരു വെൻഡിങ് മെഷീനെ കിട്ടുന്നത് കൊണ്ട് വളരെ സന്തോഷമായി ഇപ്പോൾ എന്റെ ലൈവൊക്കെ കാണുന്ന ആൾക്കാർ അറിയാം എനിക്ക് എപ്പോഴൊക്കെ നൂറ്റി റോഡ് കിട്ടിയാലും അപ്പം തന്നെ ഞാൻ വെൻഡിംഗ് മെഷിലേക്ക് ഓടിച്ച് തന്നിട്ടുണ്ടല്ലോ ആ ഒരു സാധനം വലിച്ച് വരിത്തിട്ട് കളി മുമ്പോട്ട് പോകും വേറെ ലെവലാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗെണ്ണ് എന്ന് പറയുന്നത് എ ബി സി അതേപോലെ എ ബി സി എവിടെ എം ബി ഫോർ കിട്ടുക വേറെ വില മാസമായിരിക്കും ആ ഒരു മെച്ച കൺഫേം പോയിരിക്കും പക്ഷേ കേസ് എനിക്ക് ഈയൊരു മാച്ചിനകത്ത് നോക്കുകയാണെങ്കിൽ എ ബി സി ഡി യു എം പി ആണ് കിട്ടിയിരിക്കുന്നത് സോ നല്ല കേസ് ഈ ഒരു മാച്ചിൻ്റെ എനിക്ക് ഒന്നും പറയാൻ വേണ്ടി പ്രത്യേകം നിങ്ങൾ കണ്ട് തന്നെ മനസ്സിലാക്കുക എന്നാലും കേസ് വീഡിയോ ബാക്കി കാണുന്നതിന് മുമ്പ് ലൈക്ക് തരാൻ ഞാൻ ലൈക്ക് ചെയ്യുക ആ ഒരു കോടതി തന്നെ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ മാച്ചിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഗെ എന്നെ അതൊന്ന് കമൻറ്റ് ചെയ്യാം കാരണം നിങ്ങൾ കൂടെ കളിക്കുന്ന ആൾക്കാർ കുറേ പേരുണ്ടായിരിക്കും അതായത് എന്താണ് എ കെ നന്നിട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കും എം ഫോർ എം നന്നിട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാർ ഉണ്ടായിരിക്കും എ ഡബ്ല്യു എം സ്നൈപ്പേഴ്സ് ഉണ്ടായിരിക്കും എം ഐ ടി മാസ് പ്ലേഴ്സ് ഉണ്ടായിരിക്കും അങ്ങനെ ഒരുപാട് 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 പ്ലേയേഴ്സ് ഉണ്ടായിരിക്കും സോ നമ്മുടെ കമൻറ്റ് ബോക്സ് ഒക്കെ നിങ്ങൾക്ക് ഒരുപാട് ഫ്രണ്ട്സിനെ ഇങ്ങനെ പുതിയതായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും അവരുടെ ഐ ഒക്കെ ഷെയർ ചെയ്ത് തമ്മിത്തമ്മി കളിച്ച് മാസ് ആക്കാൻ പറ്റുന്നതായിരിക്കും സോ എന്താണ് നിങ്ങൾ ജസ്റ്റ് നമ്മുടെ കമൻറ്റ് ബോക്സിൽ സംസാരിച്ച് ഫ്രണ്ടാവുവാണെങ്കിൽ അത്രയും സന്തോഷം കാരണം നിങ്ങളെ കൂടെ ആരും ഇല്ല എന്ന് വിചാരിച്ച് ആരും കളിക്കാതിരിക്കരുത് എന്ന് മാത്രം എനിക്ക് പറയാനുള്ളൂ സോ കുറെ പേർക്ക് ഇപ്പം ബ്രോ ബ്രോയ്ക്ക് കളിക്കാൻ കുറേ ഗിൽഡിലൊക്കെ ആൾക്കാരുണ്ടായിരുന്നു എനിക്കൊന്നും കളിക്കാൻ ആൾക്കാരില്ല നമുക്കൊക്കെ എന്താ ഉണ്ട് ചുമ്മാ കയറി സോളോ കളിച്ച് ബംഗാളി തന്തക്കുടിയും തങ്കക്കിളിയും തലക്കിളിയും കേട്ട് നൈസായിട്ട് ഇങ്ങനെ വരുവല്ല നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ ആൾക്കാർക്ക് ഒന്ന് നമ്മളാണ് നമ്മളവരെ കൂടെ സെറ്റ് സെറ്റാക്കേണ്ടത് സോ നൈസെന്നാണ് അങ്ങനെ കൂടെ വയ്ക്കാൻ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ ഇപ്പം തന്നെ ഇപ്പം തന്നെ ഇപ്പം തന്നെ നിങ്ങളുടെ യു ഐ ഡി ഒന്ന് കമൻറ്റ് ചെയ്യുക അതിനത്തേക്ക് വരുന്ന റിക്വസ്റ്റ് ഒന്ന് അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ കുറെ കുറേ കുറെ മലയാളി ഫ്രണ്ട്സ് കിട്ടുന്നതായിരിക്കും സോ മാസ് ആക്കാൻ പറ്റും ഓക്കെ എന്നാൽ പീക്ക് മൊത്തം അരിഞ്ഞു തരിഞ്ഞ് തന്നെ നോക്കുമ്പോഴത്തേക്കും എനിക്ക് എവിടുന്നോ സിക്സിസ് സെൻസിൽ എന്തോ തോന്നി ഇപ്പോൾ തന്നെ ഇരുമി വരുമെന്ന് അതെന്താ എന്തെങ്കിലും കേസ് ഡ്രോപ്പ് ഉപിക്കേണ്ട അപ്പോൾ തന്നെ എൻ്റെ മനസ്സിലൊരു അങ്ങനെ ഒരു സംഭവം ും ഇപ്പത്തന്നെ ഇനി വരുന്നു അതേപോലെ നിക്കർ ഏതോ ഒരു നിൽക്കർ പോലത്തെ ഒരു ബിസിറ്റ് ആയതുകൊണ്ട് നമുക്ക് കൂടുതലൊന്നും പറയേണ്ട അവനാണെങ്കിൽ ആ ഒരു ഡ്രോപ്പിലേക്ക് ഏഴ് ഏഴ ഞഴഞ്ഞ് പോകാൻ വേണ്ടി നോക്കുന്നത് എന്തായാലും അവൻ ആ ഡ്രോപ്പിനകത്ത് എന്ത് എന്താണെന്ന് അറിയാൻ ക്യൂരിയോസിറ്റി ഗ്ലൂ അടുത്ത് ഗ്ലുവളിപ്പുണ്ട് അതേപോലെ വെക്കുന്ന മറ്റേ റേഞ്ച് മറ്റേ ആ ഒരു ഞെക്കി പിടിക്കുന്ന ഗണ്ണുണ്ട് എല്ലാം കൊണ്ട് മോനെ ഇനി നോക്കാക്കിയിട്ട് എടുക്കാനുള്ള പരിപാടി ഓക്കെ എന്തായാലും അവനെന്തെങ്കിലും എടുക്കാൻ പറ്റത്തില്ല ഓക്കെ എന്തായാലും ലെവൽ ബാഗ് രണ്ട് ലെവൽ ലെവൽത്തിരി പോയി അവൻ്റെ ലെവൽ പോയി ഉണ്ടായിട്ടാണ് ഇവൻ ഡ്രോപ്പ് എടുക്കാൻ വേണ്ടി വരുന്നത് എന്റെ മോനെ അവനൊക്കെ എന്തായാലും പീക്കിലുള്ള ആൾക്കാരൊക്കെ നമ്മൾ ഏകദേശം കൊണ്ട് തൂത്തുവാരി മാസ് കാണിച്ചു പോകുമ്പോൾ ചൂച്ചിട്ടോ പോലെ ഉണ്ടായിരുന്നു അവിടെ എനിമി ഉണ്ടെന്ന് പറയുന്നുണ്ട് ഒന്നും നോക്കുന്നില്ല അങ്ങോട്ട് ഓടാൻ വേണ്ടി ഞാൻ നോക്കുന്നത് അപ്പോൾ പോകുന്ന വേണേക്ക് ഇപ്പോഴത്തെ വല്ല ഏതെങ്കിലും ഒരു എനിമി സോണിലേക്ക് ഓടുവരികയാണെങ്കിൽ അവർ എ ബി സി വിച്ച് നൈസായിട്ട് അടിച്ച് അവനെങ്കിൽ പലോത്തേക്ക് കഴിക്കാം എന്നീ അഭിജ്ജായിക്കും പക്ഷേ കേസ് നോക്കുന്ന സമയത്തുണ്ടല്ലോ ആ സോൺ സാധാരണ ആൾക്കാർ വരേണ്ടതാണ് ഈ ഒരു മാസത്തിൽ താളം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അതിന് കൂടെ തന്നെ ഉണ്ടല്ലോ കുറെ ആൾക്കാർ ഒരു തന്നെ ഇന്നിട്ട് കിട്ടുമ്പോഴത്തേ ഹെച്ച് ഓട്ട് ഹെഡ് ഷോട്ട് മൂന്ന് എട്ടിട്ട് കടുപ്പിച്ചു വേണം അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ പൊരു ചോദിച്ചിട്ട് ഇത് റാങ്ക് പുഷ് അല്ലെ സോസ്റ്റ് ഡി ഒരു സമയത്ത് ഹാക്കേഴ്സ് വരാൻ ചാൻസ് ഉണ്ട് എന്നൊക്കെ ഞാൻ പറഞ്ഞാൽ ഈ ഒരു മാസത്തെ ഹാക്കേഴ്സ് വന്നോ ഇല്ലയോ എന്ന് ഞാൻ ഇപ്പൊ തന്നെ പറഞ്ഞു കാര്യം പറഞ്ഞിട്ടോ അവർ മൂന്ന് എഡ്ഷോട്ടൊക്കെ ഞാൻ ഹാക്കർ എന്ന് വിളിച്ചു കൊടുത്തു ചോചട്ടാൻ പറഞ്ഞു അങ്ങനെ ഒന്നുമില്ല കളിക്കുന്ന പ്ലേഴ്സ് ഉണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് മനസ്സിലായി ആ ശരിയാണല്ലോ ഒരു എഡ്ഷോട്ട് അടിച്ച് അപ്പോൾ തന്നെ ഹാക്കർ എന്ന് പറഞ്ഞാൽ ഞാൻ ആരാണ് ഓക്കെ അങ്ങനെ ഒരിക്കലും പറയാൻ വേണ്ടി പാടില്ല സോ ഏകദേശം നിങ്ങൾ മാച്ച് കളിക്കുന്ന സമയത്ത് ഇങ്ങനെ ക്രിക്കറ്റ് കളക്കി അടിച്ചിട്ട് അങ്ങനെ ഹാക്കർ ആണെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിളിച്ചിട്ടുണ്ടെങ്കിൽ തന്തോസ് കമെന്റ് ചെയ്യാൻ വേറെ അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ടായിരിക്കും ഓക്കെ എന്തായാലും ഈ ഒരു ഷേപ്പിൽ ആണ് അടുത്ത് നോക്കുന്നത് സോ ഇവിടെ എനിമി ഉണ്ടോ എനിന്ന് പറയുന്നത് നോക്കുണ്ടല്ലോ ചോചട്ടുണ്ടായിരുന്നു ഇവിടെ ആളുണ്ട് ഞാൻ നോക്കി ഇവിടെ ആരും പെട്ടെന്നൊന്നും കണ്ടിട്ടില്ല അങ്ങനെ വന്ന വണ്ടി ഇവിടെ കിടപ്പുണ്ട് അങ്ങനെയാണെങ്കിൽ നൈസായിരുന്നതാണ് ആ ഒരു വണ്ടിയുടെ സ്കില്ലൊക്കെ ഇല്ല അതൊക്കെ എടുത്തിട്ട് കളിക്കുന്ന മാസ്മൃഗ പ്ലേയറാണ് നമ്മുടെ ഒരു വണ്ടിയുടെ ആ ഒരു സ്കില്ലും ആ ഒരു ക്യാപ്റ്റൻ ഉണ്ടല്ലോ ആ ക്യാറ്ററിന്റെ പേര് മിഷാന്നാണ് തോന്നുന്നു ആ ഒരു മിഷാ ക്യാപ്റ്ററിന്റെ സ്കില്ലും അതേപോലെ മാഗ് ഒക്കെ എടുത്തിട്ട് ഇറങ്ങി അടിക്കുന്ന ഒരു ടൈപ്പാണ് വേറെ ലെവലാണ് അതിനുശേഷം ആണ് പറഞ്ഞാൽ താഴെ കാണുന്ന ആ ഒരു ടവർ ഉണ്ടല്ലോ അതിന് വേണ്ടിയിട്ടാണ് എനിക്ക് വേണ്ടതെന്ന് സോ എനിക്ക് ഈ ഒരു സമയത്ത് ഒരു പ്രാക്ടിക്കൽ മൂവ് തോന്നി തൗസൻഡ് ആണ് വണ്ടി എടുത്തോട്ട് നേരെ അങ്ങോട്ട് പോയതിന് ശേഷം ഒന്ന് മൂട്ടി കുത്തിക്കുക അതിനുശേഷം ഇറങ്ങി അടിക്കുക എനിക്ക് ഗ്രനൈഡ് വാരി കറിയാം എന്നൊക്കെ ഒരു പ്ലാനാണ് അങ്ങോട്ട് പോകുന്നത് പോകുന്ന ഒരു കടികിട്ടുവോ എന്ന് ചെറിയൊരു പേരുണ്ടായിരുന്നു അത് കൺട്രോളും കിട്ടുന്നില്ല ഓക്കെ എന്തായാലും അവിടെ എത്തിയതിനു ശേഷം ഇതാണ് ഗ്രനൈഡ് ഒരു മോഹം എനിക്ക് തോന്നി കാര്യം അങ്ങോട്ട് കയറി ചില അത്തവാങ്ങാനം ഞാൻ ഇങ്ങനെ വീണാ ഭയങ്കര ബോറായിരിക്കും ആ ഷീറ്റിനൊക്കെ ഇട്ട് ഊക്കും ഉറപ്പുള്ള കാര്യമാണ് സോ നച്ചിട്ട് ഗ്രനൈഡൊക്കെ വലിച്ചെറിഞ്ഞു ഗ്രനൈഡ് അല്ല ആ ഒരു ഫ്രീസിങ്ങിൻ്റെ സാധനം വലിച്ചെറിഞ്ഞു അവൻ്റെ ഒരു ഇതുണ്ടല്ലോ ആ ഒരു ഡാമേജ് പോകുന്നത് അത് കാണിച്ചപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി ഓക്കെ ആ ഒരു സ്ഥലത്ത് സത്യാണെന്ന് മനസ്സിലായി മെഡിക്കറ്റ് യൂസ് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ പെട്ടെന്ന് പെട്ടെന്ന് ഗ്രനേഡ് വലിച്ചു പറയണം എനിക്ക് ഗ്രനേഡ് വലിച്ചെടുത്ത് ചെറിയൊരു പേടി എന്ന് വെച്ചാൽ ആ ഗ്രനേഡ് എൻ്റെ നേരെ തന്നെ തിരിച്ചു വരാൻ ചാൻസ് ഉണ്ട് കാരണം ആ മാരം നമ്മൾ എറിയുന്ന സമയത്ത് കറക്റ്റായിട്ട് ഗ്ലൂ വാൾട്ടി ഇപ്പം കൊണ്ടുപോകും ഞാൻ ഇപ്പോൾ ഇറിഞ്ഞിരുന്നെങ്കിൽ ആ ഗ്ലൂ ഐ മീൻ ആ ഒരു ഗ്രനേഡ് എൻ്റെ എന്താ എൻ്റെ നേരത്തിൽ തിരിച്ച് വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ കേസ് നമ്മൾ തൗസൻഡ് യൂസ് ചെയ്ത് അവനെ മോനെ അവിടെ ഒരു ലാൻഡ് മൈൻ ഒക്കെ ഉണ്ടായിരുന്നു കാട്ടുപിടുവാൻ അവിടെ ഒളിപ്പിച്ചിരിക്കുന്നു ഓക്കെ എന്തായാലും ഇവരെയും കംപ്ലീറ്റ് ആക്കി നമ്മൾ ആറാമത്തെ കിലിപ്പ് തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു സുജേഡോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എടേ ഞാനാണ് ഹീറോയ്ക്ക് ത്രീ സ്റ്റാർ ദിയൊക്കെയത് ഡയമണ്ടോ ഡയമണ്ട് ത്രീം കണ്ട് നിൽക്കുന്ന സമയത്താണ് ഞാൻ ഈ ഒരു മാച്ച് കളിച്ചത് ഓക്കെ എന്തായാലും എനിക്കതും കില്ലിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല പക്ഷേ കേസ് ഞാൻ ഒരു കില്ല് പോലും ഓക്കെ സത്യം പറയുമല്ലോ സുജാസ് അങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല കാര്യം മൊത്തം വരി എടുത്തിട്ട് മേസ്മൃഗമായിട്ട് ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ കേസ് ഈ ഒരു മാച്ച് ബോയെ അടിച്ചു വന്ന ഓക്കെ അതാണ് നിങ്ങൾ കാണേണ്ടത് കാരണം അവസാനൊക്കെ ആകുമ്പോഴത്തേക്ക് ഏതാണാ സംഭവം നിങ്ങൾ വിചാരിക്കും ഓക്കെ കിളിയും കിളിക്കൂടും ബാറി നിങ്ങളത് കാണേണ്ടി വരും സോ ഈ ഒരു സമയം നമ്മുടെ സുജേജോടെ നോക്കാവും അപ്പോൾ ഞാൻ സത്യം പറഞ്ഞുണ്ടല്ലോ നമ്മൾ തോറ്റു പെട്ടുപോയി എന്ന് വിചാരിക്കുന്ന സംഭവം ഉണ്ടായിരുന്നു ഈ സമയത്ത് സഭ നമ്മൾ ഇരുപത്തിനാല് ഗ്രൂവള് അടിക്കാൻ പറ്റൂ എന്നാണ് ഞാൻ നോക്കുന്നത് ലോഗിന്ന് നോക്കുമ്പോഴേക്ക് ആ മേലിന്ന് അടി വന്നു അതുപോലെ നിന്ന് വേറെ വന്നു രണ്ട് സ്ഥലത്ത് നിന്ന് മാറിമാരീക്കലുണ്ട് ഒന്ന് കുത്തിപ്പിടിക്കാൻ നോക്കി പക്ഷെ ആ കേസ് കിട്ടിയില്ല അവ മരത്തിന്റെ ആ കവർ എടുത്തു അപ്പോൾ ഓപ്പണി ഓപ്പടിക്കൂടി ഓടുന്നു കുറച്ച് ഡാമേജ് കൊടുത്ത് അവനെ കംപ്ലീറ്റ് ആക്കാൻ നോക്കി കിടക്കുമ്പോൾ ഒരു നോക്ക് എടുത്തു ആ നോക്ക് നോക്കെടുത്തിന് ശേഷം പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് നോക്കുമ്പോഴേക്കും അവനെ അവരുടെ ചാടി ഓടി കയറി വന്നു ഡിയോ മാച്ചായിരുന്നു ആ ഡിയോ വൈപ്പ് എടുത്ത് ബാസ് കളിച്ചിട്ട് വേറെ ലെവൽ അതിനുശേഷം അവിടെ നമ്മൾ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിട്ടുണ്ടല്ലോ നമ്മുടെ തൊട്ടടുത്ത് ആ ഒരു വെന്റിമിഷൻ ഉള്ളത് കൊണ്ട് സുചോചറിനെ പൊക്കി വിട്ടിട്ട് ഞാൻ പറഞ്ഞു പിന്നെ പൊന്നു സുന ഓടിവാ ഇരു എൻ്റെ അടുത്ത് കുറേ 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 ഗ്ലൂ ആളെ കളങ്കിപ്പോൾ ഉണ്ട് അവിടെ രണ്ട് പെട്ടിയും കിടപ്പായിട്ട് വന്ന് ലൂട്ട് വായിക്കും എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ എനിക്ക് സിജേറ്റിൻ്റെ വാശിയായിരുന്നു കാര്യം എന്നെ കൊന്നവരെ തന്നെ എനിക്ക് കൊല്ലം വന്നിട്ട് മാസ് കാണിക്കാൻ വേണ്ടി ഇറങ്ങി ഇറക്കി ഇറങ്ങിയെടുത്തതിന് പോയിട്ട് ഇപ്പോൾ കിട്ടിക്കുമ്പോൾ തന്നെ കല്ല് കാണാൻ പറ്റും വേറെ ലെവലായിരുന്നു അപ്പോൾ ആ ഒരു സമയത്തുണ്ടല്ലോ എൻ്റെ അടുത്തേക്ക് വേറൊരു ഓടി വന്നിട്ടുണ്ടായിരുന്നു അവനെ കൊല്ലാൻ വേണ്ടി ഞാൻ ഈ സമയത്ത് ഗ്ലൂ ഗ്രാനേഡ് വാരി വലിച്ചെറുതുകൊണ്ട് ഇതിന് മാത്രം ഗ്രാനേഡ് എനിക്ക് എവിടെ വെച്ചാൽ എനിക്ക് കിട്ടിയെന്ന് അറിയത്തില്ല വാട്ടവർ ഗേസ് എനിക്ക് കുറേ ഗ്രാനേഡ് ഉള്ളതുകൊണ്ട് വാരി വലിച്ചെറിഞ്ഞിട്ട് പക്ഷേ കേസ് അതിനകത്തൊക്കെ പെടുന്ന സമയത്തുണ്ടല്ലോ ആ ഒരു എനിമിയാണ് കുറച്ച് ദൂരെ പോയിട്ട് എന്നിട്ട് എപ്പോഴേക്കും അതിൻ്റെ അടുത്ത് കഴിഞ്ഞോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ അവൻ അപ്പത്തെ പറമ്പിലെത്തി ഈ സമയത്തുണ്ടല്ലോ എൻ്റെ സ്കൈലർ വർക്ക് ആകുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ നൈസായിട്ട് തന്നെ ഓക്കെ സ്കൈലിട്ട് അത് പോയിട്ടുണ്ടായിരുന്നു അത് വർക്ക് വർക്കായിട്ടുണ്ടായിരുന്നില്ല അതിനുശേഷം നൈസൻ്റെ തന്നെ അടുത്തൊരു ബ്ലൂ ആൾട്ടപ്പത്തേക്ക് എനിക്ക് ചാടിക്കയറി അടിക്കണം കാരണം നമ്മുടെ മുമ്പിൽ ഷോ കാണിച്ചിട്ട് അവൻ എത്ര നേരം നമ്മളവിടെ നിന്ന് പൊട്ടം കളിപ്പിക്കും എന്ന് എനിക്ക് കാണണമല്ലോ ഓക്കെ എന്നാലും കുറച്ച് ഡാമേജ് വരുന്നുണ്ട് അവനടുത്ത് എനിക്ക് തോന്നുന്നത് എ ബി ജി ഡി എസ് കെ എസ് ഏതും ആയിരുന്നു പക്ഷേ കേസ് മെയിൽ നിന്ന് എനിക്ക് അടി കിട്ടുന്നുണ്ട് ചെറുതായിട്ട് ഇവിടുന്ന് കിട്ടുന്നതു ചാൻസ് വളരെ കൂടുതലാണ് കാരണം അവിടെ ഒരു ചെറിയ ഫൈറ്റ് കണ്ട വന്നത് ഒന്നും നോക്കിയില്ല അവനടി അടിച്ച് അവൻ നോക്കാക്കിയിട്ടു അവനെ പെട്ടെന്ന് കംപ്ലീറ്റ് ആക്കാൻ നോക്കുന്നത് കാര്യം മേളിൽ നിന്ന് ഇനി അടിയിട്ടാണ് ഞാൻ വളരെ 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 കൂടുതലാണ് ഓക്കെ എന്നാലും ഇവിടെ കുറച്ച് ലൂട്ട് എടുത്തിട്ട് പോകാൻ വിചാരിച്ച് നോക്കുമ്പോഴത്തേക്ക് ലോങ് സിജൻ്റെ കിടക്കുമ്പോൾ അടി അവന് ചെറു ചെറിയൊരു സപ്പോർട്ട് ചെയ്തു അവൻ നോക്കൊന്നും ആയിട്ടില്ല എന്നാൽ ഇതാണ് കുറച്ച് ഡാമേജ് ഒക്കെ കൊടുത്തു അവൻ ഗ്ലൂ ഗ്ലുവാണ് ഇട്ട് നിൽക്കുന്നു ഏറ്റവും മോനെ ഓക്കെ എനിക്ക് വന്ന് എന്നെ പോലെ തന്നെ യുമാർക്ക് ഒരുപാട് ഒരുപാട് ഗ്ലൂ ആണു എനിക്ക് തോന്നുന്നു പക്ഷേ കേസ് അവൻ എത്ര നേരം അവിടെ നിൽക്കാൻ പറ്റും എനിക്ക് അതില്ല കാരണം സോണൊക്കെ വരുന്നുണ്ട് ഒന്നും നോക്കില്ല കിടക്കുമ്പോഴത്തേക്ക് സിജോച്ചൻ ആ ഒരു കിട്ടി എടുത്തിട്ടുണ്ടായിരുന്നു മേൽ നോക്കുമ്പോൾ ഇനി ഇനി ടീം കാണുന്നു നോക്കണ നാലേ നാല് ആൾക്കാർ ആൾക്കാരൊക്കെ നമ്മൾ രണ്ട് പേര് ആമാർ ടീമിൽ വരും എന്ത് നടക്കാം എവിടെയും നടക്കാം വേറെ ഇവർ പെർഫോമൻസ് ആയിരിക്കാൻ വേണ്ടി പോകുന്നത് ഇവ നമ്മുടെ നോട്ട് പോകുവാണെങ്കിൽ എൻ്റെ മോനെ ഓക്കെ ഇമാറിൽ ഇട്ട് തേങ്ങ കിട്ടില്ല ഓക്കേ എന്നാലും കേസിമാർ കുറെ പേരുണ്ടല്ലോ വണ്ടി എടുത്ത് ലാസ്റ്റോൾ നടക്കാൻ ചാൻസ് വളരെ കൂടുതലാണ് ഭയങ്കര സംഭവമാണ് കാര്യം എന്നാലും ആ ഒരു സ്കില്ല് ഐ മീൻ മീഷ കാരാക്ടറിൻ്റെ സ്കില്ലും എടുത്തിട്ട് വണ്ടി എടുത്ത് നടക്കുവാണെങ്കിൽ ലാസ്റ്റോൾ നമുക്ക് ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല ആ ഒരു സമയത്ത് നമുക്ക് ഈ ലോങ് ഷോർട്ട് റേഞ്ച് കൊടുത്ത് വന്നു സ്കാലിൽ ഇട്ട് പൊട്ടിച്ചു കുറച്ച് ഡാമേജ് കൊടുത്ത് റെഡ് നമ്പർ കയറി ഒറ്റ അടി ഏതാണ് അവരവിടെ കിടന്നു ഓക്കെ ഇവിടെ ടീമേറ്റിനും കൂടെ വാക്കുണ്ടാ ഇന്നെ ടീം മേറ്റ് അവിടെ പറഞ്ഞ അവരേക്ക് എന്നൊക്കെ പറഞ്ഞ ഈ പറയാം നമ്മൾ ആ ഒരു മെഡിക്കൽ ഒക്കെ യൂസ് ചെയ്ത് മറ്റേവനെ തപ്പാൻ വേണ്ടി നോക്കരുത് പക്ഷേ കേസ് ഇവരെ പെട്ടെന്ന് കംപ്ലീറ്റ് ആക്കി വയ്ക്കാം അതോ അങ്ങനെ എയിമു മാറി ഇവനെ മേത്തേക്ക് അടി കൊള്ളുവാണെങ്കിൽ മറ്റേ നമ്മൾ അടിച്ചിട്ട് സോ ആ സമയത്ത് കിടക്കുമ്പോൾ ഞാൻ അടിച്ചാലോ എന്ന് ഞാൻ വിചാരിച്ചു പക്ഷെ ഞാൻ വിചാരിച്ചു ഓക്കെ ഇതിനെ പത്ത് കില സം അവസരം ഉണ്ടല്ലോ അവർ ഡാമേജ് കിലും നോക്കുന്ന സമയത്ത് എന്റെ തന്നെ നല്ല വിളിക്കും ഉറപ്പുള്ള കാര്യമാണ് കാരണം അങ്ങേരാണ് ഡൈമി ഹീറോയ്ക്ക് ഞാൻ നോക്കില്ല ഇങ്ങോട്ടൊക്കെ ഇട്ട് അങ്ങോട്ട് ഓടിപ്പാ ഞാൻ ഓടിപ്പാടുന്നുണ്ട് എന്തെല്ലാം സോണ് ആ ഇത് എടുക്കുന്ന വേറെ കില്ലിങ്ങനെ അവന് വേറെ ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല സോണ് പുറത്തു പോകാത്ത കിട്ടി കാര്യം എന്തൊക്കെയാണ് ഈ ഒരു മാസം ഇഷ്ടപ്പെടുന്ന പ്ലീസ് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വേറെ ലെവൽ വീഡിയോ ആയിരുന്നു അതേപോലെ നമ്മൾ ഹീറോയ്ക്ക് പുഷിക്ക് നടത്തുന്നുണ്ട് അത് വൺ ബൈ വൺ ആയിട്ട് ഡെയിലി നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും എല്ലാ മാച്ചും ഞാൻ വീഡിയോ പോലെ തന്നെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതായിരിക്കും കാണാൻ തലപ്പുള്ള ജസ്റ്റ് കണ്ട് സപ്പോർട്ട് ചെയ്ത് ലൈക്ക് ഒക്കെ പവർ ആക്കാൻ വേണ്ടി ശ്രമിക്കുക ഈ ഒരു മാച്ച് മാച്ചതിനുശേഷം സത്യം സീസണെന്നെ വിളിക്കാത്ത ഒന്നുമില്ല കാര്യം നോക്കുക ഇപ്പ തന്നെ ഡാമേജും കില്ലൊക്കെ നോക്കാം ഓക്കെ ഞാൻ ഡയമണ്ട് ഇന്ന് ഈ ഒരു മാച്ച് മാച്ചുകൂടെ നമ്മൾ ഡയമണ്ട് ഫോർ ആയിട്ടുണ്ടായിരുന്നു അടുത്ത് നമ്മൾ വരാൻ വേണ്ടി പോകുന്ന ഹീറോയ്ക്കാണ് ഓക്കെ ഹീറോയ്ക്കിലേക്കുള്ള നമ്മൾ ലക്ഷ്യത്തിലേക്ക് ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ ബൈ പോകുന്നത്